ഇതിന്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ഇത് നമുക്ക് എത്ര ഹൈജീനിക് ആണെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. അതുപോലെ നമ്മൾ പാഡ് വാങ്ങിച്ച് എത്ര രൂപയാണ് ഓരോ മാസവും കളയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഹരിത കർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകള് നല്ല ചുറുചുറുക്കും നല്ല അർപ്പണ ബോധവുമുള്ള ഹരിതയെങ്കിലും കൂട്ടിവെക്കും. പക്ഷെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവർക്കും ജാൻസിസ് പാർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു സന്ദേശമാട്ടോ, വേറെ ഒന്നുമല്ല. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ ടി വി തുറന്നാലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചി പുകയുന്നു. കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് ഒത്തിരി ടൺ കണക്കിനുള്ള വേസ്റ്റ് കത്തുപിടിച്ച് അത് കത്താതെ കത്തിപ്പോകാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നമ്മളും ഞാനടക്കം എല്ലാവരും ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് എപ്പോഴും നിത്യേന ഉണ്ടാകുന്ന ഒത്തിരി വേസ്റ്റുകളുണ്ട്, പ്ലാസ്റ്റിക് ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട്. നമ്മളത് എന്താണ് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് കൂട്ടിയിടും, അത് സമയം കിട്ടുമ്പോൾ കത്തിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ചിലവരത് വേസ്റ്റ് നന്നായിട്ട് ക്ലിയർ നമ്മൾ സൂക്ഷിച്ചു വെച്ച് അത് മറ്റ് പുറത്തേക്ക് കൊടുത്ത് വിട്ട് അത് നശിപ്പിച്ച് കളയുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ എന്റെ ചാനൽ കാണുന്നവർ മിക്കവാറും എല്ലാവരും തന്നെ വീട്ടമ്മമാരും അതുപോലെ കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. അപ്പൊ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ജാൻസിസ് പാർട്ടീസ് ഇനിയും ആരും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ വരുന്ന ഒത്തിരി പാല് അതുപോലെ ഇറച്ചി മീനൊക്കെ കൊണ്ടുവരുന്ന കവറുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ അത് ഒന്നുകിൽ നമ്മൾ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ട് അത് കൊണ്ടുപോയി കത്തിക്കാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാലക്കുടി ചെയർമാനും അതുപോലെ ഞങ്ങളുടെ വാർഡ് കൗൺസിലറുമായിരിക്കുന്ന ശ്രീ എബി ചമ്മളത്തിൽ എന്ന് പറഞ്ഞ സാറ് നല്ല രീതിയിൽ, അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഒത്തിരി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഹരിത കർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകള് നല്ല ചുറുചുറുക്കും നല്ല അർപ്പണ ബോധവുമുള്ള ഹരിത കർമ്മസേനയിലെ ഒത്തിരി 30 ലേഡീസ് എന്ന് തോന്നുന്നു, അവര് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും വന്ന് നമ്മുടെ ഒരു മാസത്തെ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് അതുപോലെ തുണികള് നമ്മൾ കത്തിക്കാനായിട്ട് കളയാനിട്ടിരിക്കുന്ന തുണികള് അതുപോലെ തന്നെ ചില്ല് പ്ലാസ്റ്റിക് ഡബ്ബകള് പാത്രങ്ങള് അതുപോലെ എല്ലാം ഈ വേസ്റ്റുകള് നമ്മുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ഒത്തിരി കമ്പ്യൂട്ടറുകളായാലും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഓരോ ദിവസവും അവര് അത് മാസത്തിൽ കണക്കാക്കി വാർഡ് കണക്കാക്കി 1, 2 എന്ന ക്രമത്തിൽ വാർഡുകളുടെ നമ്പർ അനുസരിച്ച് മാസത്തിൽ 30 ഇത് കളക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ പാല് ഉണന്ന കവറായാലും പാല് നമ്മൾ എടുത്തു ആവശ്യത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറ് ഒന്ന് എവിടെയെങ്കിലും കൂട്ടിവെക്കും. പക്ഷെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഈ കൊണ്ടുപോകുന്ന വേസ്റ്റുകളെല്ലാം ഈ ഒരു നമ്മളെ പോലെയുള്ള സ്ത്രീകള് അവര് അവരുടെ ജീവിതത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പണി ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുണ്യപ്പെട്ട ജോലിയാണ്. നമ്മളത് ആരും കാണാതെ പോകരുത്. അവരത് വീണ്ടും അത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ വേസ്റ്റും കൂടി വീണ്ടും തിരഞ്ഞ് അതിൽ നിന്നും പല വേസ്റ്റുകളായിട്ട് തിരിഞ്ഞിട്ട് പൈസ കൊടുത്ത് വീണ്ടും പുറത്തുള്ള ആളുകളെ കൊണ്ട് അത് കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ 40 ഒരു മാസത്തെ വേസ്റ്റ് എടുക്കുന്നതിന്. അപ്പോ അത് കൂടുതലായിട്ട് ആരും കാണണ്ട, കാരണം അത്രയേറെ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വേസ്റ്റ് സാധനങ്ങൾ അവർ കൊണ്ടുപോയി വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നമുക്ക് നിത്യേന പാല് മേടിക്കുന്ന കവർ ഒന്ന് കഴുകി അത് കുറച്ച് പാലിലേക്ക് തന്നെ ഒഴിക്കാം ആദ്യത്തെ, അത് കഴിഞ്ഞ് 2 ഒന്ന് പൈപ്പിന്റെ ചൂട്ടിൽ കാണിച്ച് കഴുകി അത് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കവറിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ ഒരു നമ്മുടെ അടുക്കളയുടെ ഭാഗത്തോ അടുക്കളയുടെ പുറത്തുള്ള ചുമരിലോ ആണികളോ അടിച്ച്, ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നത്, പലതരത്തിലുള്ള ബാഗുകൾ തൂക്കിയിട്ടിട്ട് അതിനകത്ത് ഓരോന്ന് വേസ്റ്റ് തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ അടുക്കളയിൽ എന്നും ഉണ്ടാകുന്ന നമ്മൾ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുന്ന കവറുകൾ അതുപോലെ പാലിന്റെ കവറുകൾ അതെല്ലാം നമ്മൾ ഒരു ഇതിലും അതുപോലെ മീനും ഇറച്ചിയൊക്കെ വരുന്ന കവറുകൾ കഴുകി നമുക്ക് 1-2 വെള്ളം പോകാനിട്ടിട്ട് അത് വേറൊരു ഇതിലേക്ക് ഇട്ട് എല്ലാം തരംതിരിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാസാവസാനം എന്നാണ് അവർ വരുന്നത് അന്ന് നമുക്ക് അതൊരു വലിയ ചാക്കിലാക്കി അവർക്ക് കൊടുക്കാം. ഇത്രയേ നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളൊന്ന് ഓർക്കണം,
നമ്മുടെ ഈ ഒരു വൃത്തികേടായിട്ട് കളയുന്ന കാര്യങ്ങളാണ് വീണ്ടും അവരത് പരിപാലിച്ച് കൊണ്ടുപോയി നശിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പൊ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു കാര്യം നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ അത് ഒഴിവാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ലേഡീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം മെൻസ്ട്രൽ അതായത് മെൻസസ് പീരീഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാഡുകളാണ്. ഈ പാഡുകൾ പ്ലാസ്റ്റിക് കോട്ടിന്റെയാണ്. നിങ്ങൾക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് പരിസ്ഥിതിയിൽ വരുത്തുന്നതെന്നുള്ളത്. കാരണം അതിനുള്ളിലുള്ള കോട്ടൺ പഞ്ഞിയൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബ്ലഡും കൂടി കലർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുക, അത് നനഞ്ഞിങ്ങനെ ഇരിക്കും, കത്തില്ല. പലപ്പോഴും അത് വളരെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ യൂറിനൽ അതായത് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിലൊക്കെ ഇത് ലേഡീസ് കൊണ്ടുപോയിട്ട് അത് ക്ലോസറ്റിലേക്ക് ഇട്ട് ബ്ലോക്കാക്കി കളയുന്നു. എത്രയോ ബുദ്ധിമുട്ടാണെന്നറിയോ ഓരോ സ്ഥലത്ത് അനുഭവിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് അതിനൊരു പ്രതിവിധിയായിട്ട് എനിക്ക് ചെയ്യാൻ പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഒരു 5 വർഷത്തോളമായിട്ട് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് ഇത്രയും നാളായിട്ട് വാങ്ങിച്ചാണ്. എന്ത് ഭംഗിയായിട്ടാണ് പാക്കൊക്കെ ചെയ്തു തന്നെ നോക്കിയേ. ഇത് നമ്മൾ പലരും അറിയാതെ പോവുകയാണ്. ഇതിന്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ഇത് നമുക്ക് എത്ര ഹൈജീനിക് ആണെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. അതുപോലെ നമ്മൾ പാഡ് വാങ്ങിച്ച് എത്ര രൂപയാണ് ഓരോ മാസവും കളയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ അമ്മയും മോളും മക്കളൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര വേസ്റ്റ് ആണ് ഒരു ദിവസം വരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പൈസ ലാഭിക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണിത്. അപ്പോ ഈ ഒരു ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എം ഡി ഞങ്ങൾക്ക് കഴിഞ്ഞ വനിതാ ദിനത്തില് എല്ലാ വനിതാ ജീവനക്കാർക്കും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ടായി. ഇത് കണ്ടാല് നോക്കി ഇത്രേ ഉള്ളൂ. നോക്കി ഇത് നമുക്ക് വളരെ സോഫ്റ്റ് ആണ്. നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ഒരു കുറച്ച് ദിവസത്തെ പല ദിവസങ്ങളും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഒരു മാസം 2 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് തന്നെ പറ്റുള്ളൂ എന്ന് തോന്നും. അതായത് ഇത് അത്ര ഹാർഡല്ല, ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ നമുക്കിത് പല വലിപ്പത്തിൽ കിട്ടും. അതായത് കുട്ടികൾക്കാണെങ്കിൽ സ്മോള് കിട്ടും, കുറച്ചും കൂടി വലിപ്പം നമ്മുടെ ശരീരത്തിന്റെ വലിപ്പ വ്യത്യാസമനുസരിച്ച് നമുക്കിത് വാങ്ങാൻ കിട്ടും, മീഡിയം ലാർജ്. അപ്പൊ ഞാനിപ്പോ ഈ ഇത് കാണിച്ചിരിക്കുന്നുണ്ട്, അത് കണ്ടല്ലോ. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു ദിവസം 12 മണിക്കൂർ നേരം ബ്ലഡ് സ്റ്റോറേജ് നമുക്ക് എടുക്കാൻ വെക്കാൻ പറ്റും. പക്ഷെ 12 മണിക്കൂറൊന്നും നമ്മളിത് ചെയ്തില്ലെങ്കിലും ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് കൃത്യമായിട്ട് നമ്മൾ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയാൽ മതി. അപ്പൊ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും മൂത്രം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ നമ്മൾ പോകുമല്ലോ. അപ്പൊ നമ്മളിതൊന്ന് കഴുകാവുന്ന രീതിയിൽ നമ്മുടെ ബാഗിൽ ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം കരുതിയാൽ മാത്രം മതി. അല്ലെങ്കിൽ അവിടെ പൈപ്പ് ഇടുങ്കിൽ പൈപ്പിൽ കഴുകാം. വെള്ളം നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം കഴുകുക, അല്ലെങ്കിൽ നമ്മുടെ കുപ്പിയിലെ വെള്ളത്തിൽ കഴുകുക. ഇതല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലും ഓഫീസുകളിലൊക്കെ നമ്മുടെ ബാത്റൂമിൽ നമുക്ക് കഴുകാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി ഇത് ഈ ഒരു പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു പങ്കുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് 10 വർഷത്തോളമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇതിനകത്തുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഞാൻ ഇത് ഒരു 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത് ഇൻസെർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ കാലൊന്ന് പതുക്കൊന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മളിത് അതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്താൽ മതി. നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല, അതായത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇറിറ്റേഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ വിചാരിക്കുക അത് കറക്റ്റായിട്ട് തന്നെയാണ് ചെന്നിരിക്കുന്നതെന്ന്. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഡോക്ടേഴ്സ്. അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇനിയിപ്പോൾ കുട്ടികൾക്ക് പേടിയാണെങ്കിൽ ഞാൻ പറയുന്നത് അവർ നിർബന്ധിക്കേണ്ട. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു പേടിയും വേണ്ട. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ വീട്ടമ്മമാർ ശ്രദ്ധിച്ചാലും ഈ ഒരു പരിസ്ഥിതി മലിനീകരണം കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാൻ കഴിയട്ടെ. ഇത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ, ശിവരാഗ കുത്താമ്പിളിയിലെ ശിവരാഗ ടെക്സ്റ്റൈൽസ് സാരിയാണ്. ഞാൻ ഇതിന്റെ വിത്ത് ബ്ലൗസ് തയ്ച്ചിട്ടില്ല കേട്ടോ. ബ്ലൗസ് ഈ മെറൂൺ കളറാണ് തയ്ച്ചിട്ടില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മളൊന്ന് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് നമുക്കും അതിനകത്ത് ഭാഗഭാക്കളാവാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.